ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള നൊവേന പ്രാർത്ഥനയുടെ ഒന്നാം ദിനത്തിലേക്ക് നമുക്ക് ഈ സമയം പ്രവേശിക്കാം. മരണമൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കടമയും ഉത്തരവാദിത്വവുമാണ്. അവരീ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നന്മകളുടെയും സുകൃതങ്ങളുടെയും എല്ലാ ഫലങ്ങളും ആത്മീയ ഫലങ്ങളും ഭൗതികമായ അനുഗ്രഹങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വലിയ കടമയാണ്, വലിയ ഉത്തരവാദിത്തമാണ് അവർ ഈ ഭൂമിയിൽ ചെയ്ത ഏതെങ്കിലും തരത്തിലുള്ള ചെറുതും വലുതുമായ പാപത്തിൻ്റെ കടങ്ങൾ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ആ കടങ്ങൾ നമ്മുടെ പ്രാർത്ഥന വഴിയും പരിഹാര പ്രവർത്തികൾ വഴിയും പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളിലൂടെയും ഉപവാസത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും ഒക്കെ അവരുടെ കടങ്ങൾക്ക് ഇളവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാവരെയും കർത്താവിലേക്ക് സ്നേഹപൂർവ്വം നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ആരംഭിക്കുന്ന ഈ നൊവേന പ്രാർത്ഥന, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നൊവേന പ്രാർത്ഥന, ഒരു ദിവസം പോലും മുടങ്ങാതെ ഏറ്റവും തീക്ഷ്ണതയോടും വിശ്വാസത്തോടും പ്രത്യേകിച്ച് മരണം മൂലം വേർപിരിഞ്ഞു പോയവരോടുള്ള സ്നേഹത്തെ പ്രതിയും ദൈവസന്നിധിയിൽ നമുക്ക് കാഴ്ചവെക്കാം. നമ്മുടെ എളിയ പ്രാർത്ഥന സ്വീകരിച്ച് അനേകമനേകം ആത്മാക്കളെ ദൈവമായ കർത്താവ് സ്വർഗത്തിലേക്ക് കരകയറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. നമുക്കറിയാവുന്നതുപോലെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ സത്യമായും എനിക്ക് വേണ്ടി തന്നെയാണ് നിങ്ങളത് ചെയ്തത് എന്ന യേശുവിൻ്റെ വാഗ്ദാനം, സത്യമായും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ള യേശുവിൻ്റെ വാഗ്ദാനം നമുക്കതിൽ വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ വഴി അനേകമനേകം ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കരകയറിയാൽ തീർച്ചയായും ഓർക്കുക, അത് ദൈവത്തിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കാരണമായി തീരും. ആ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ ഏറ്റവും തീക്ഷ്ണതയോടെ സ്നേഹത്തോടെ നമുക്ക് ഈ നവനാൾ പ്രാർത്ഥനയിലേക്ക്, നൊവേന പ്രാർത്ഥനയിലേക്ക്, നൊവേന പ്രാർത്ഥനയുടെ ആദ്യ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വന്ന് ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കണ്ടെത്തുവാനും അവയെക്കുറിച്ചോർത്ത് വലിയ എളിമയോടും പശ്ചാത്താപത്തോടും കൂടെ ദുഃഖിക്കുവാനും വരം തരയണമേ. ഓ എൻ്റെ ദൈവമേ, അങ്ങയുടെ തിരുമുൻപാകെയും സ്വർഗവാസികൾ മുഴുവൻ പേരുടെ മുൻപാകെയും ഞാൻ ആത്മാർത്ഥമായി ഏറ്റുപറയുന്നു, ചിന്തയാലും വാക്കാലും പ്രവൃത്തിയാലും അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തുപോയി. എൻ്റെ പാപം മൂലം ഞാൻ ഈശോയുടെ കുരിശു മരണത്തിന് കാരണമായി തീർന്നു. എങ്കിലും അങ്ങ് എൻ്റെ ആത്മാവിനെ അവിടുത്തെ പുത്രൻ്റെ രക്തത്തിൽ കഴുകി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവിടുത്തെ പ്രസാദവരത്തിൻ്റെ കല്യാണ വസ്ത്രത്താൽ എന്നെ അലങ്കരിക്കുകയും ചെയ്തു. ധൂർത്തനായ എന്നെ പോലൊരു മകനെ കനിഞ്ഞനുഗ്രഹിച്ച അങ്ങേ കാരുണ്യാതിരേകം അനുഭവിച്ചുകൊണ്ട് അനുതാപം കൊണ്ടും അതിരില്ലാത്ത നന്ദി കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടെ ഞാനിതാ അങ്ങേ തിരുമുൻപിൽ അണയുന്നു. അങ്ങ് എന്നിലേക്ക് ചുരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യും? കർത്താവേ, എൻ്റെ എല്ലാ പാപങ്ങളെക്കുറിച്ചും ഞാൻ ദുഃഖിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നതിനാൽ മേലിൽ പാപം ചെയ്യില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആമേൻ. ഓ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിലാണല്ലോ മരിച്ചുപോയ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുന്നത്. അവിടുന്ന് അവരെ ശത്രുവാകുന്ന പിശാചിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയോ നിത്യമായി മറന്നുകളയുകയോ ഇല്ല. മറിച്ച് അവർ മാലാഖമാരാൽ സംവഹിക്കപ്പെട്ട് സ്വർഗരാജ്യമായ നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ ഒരു നാൾ ഇടവരുമെന്നതിൽ നിത്യാശ്വാസം കണ്ടെത്തുവാൻ അനുഗ്രഹിക്കേണമേ. അങ്ങ് ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ചവർ തങ്ങളുടെ സ്നേഹവും വിശ്വാസവും അങ്ങയിൽ അർപ്പിച്ചിരിക്കുന്നതിനാൽ നിത്യനരകാഗ്നിയുടെ വേദനയിൽപ്പെടാതെ നിത്യസൗഭാഗ്യത്തിൻ്റെ സന്തോഷം സ്വന്തമാക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, മരിച്ച ആത്മാക്കളോട് കരുണയായിരിക്കണമേ. അങ്ങയുടെ സൈന്യത്തിൻ്റെ പതാകവാഹകനായ വിശുദ്ധ മിഖായേൽ അബ്രാഹത്തിനും അദ്ദേഹത്തിൻ്റെ സന്തതികൾക്കുമായി അങ്ങ് വാഗ്ദാനം ചെയ്ത ദിവ്യപ്രകാശത്തിലേക്ക് അവരെ നയിക്കട്ടെ. ആത്മാക്കൾക്കായി ഞങ്ങളർപ്പിക്കുന്ന പ്രാർത്ഥനകളും സഹനങ്ങളും ഓ ദൈവമേ അങ്ങ് കൈക്കൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ നൊവേനയുടെ ഫലമായി അവർക്ക് മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശനം നൽകണമേ. ആമേൻ. ഒന്നാം ദിവസത്തെ പ്രത്യേക പ്രാർത്ഥന. ഓ എൻ്റെ ദൈവമേ, ആത്മാക്കൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്ന ബലികളും പ്രാർത്ഥനകളും പരിഹാര പ്രവൃത്തികളും സദയം സ്വീകരിച്ച്
പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും സ്വർഗത്തിലുള്ള സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയാൽ അവരുടെ പാപകറകളിൽ നിന്ന് ശുദ്ധീകൃതരായി മാലാഖമാരോടൊപ്പം അങ്ങയുടെ ദിവ്യദർശനം പ്രാപിക്കുവാൻ യോഗ്യരായി തീരുമാറാകട്ടെ. ദിവ്യനാഥ, ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ തിരുഹിതത്തിന് അനുസൃതമായി എൻ്റെ സഹോദരരെ സേവിക്കുവാനും എൻ്റെ നിത്യരക്ഷ നേടുവാനും വേണ്ട അനുഗ്രഹം എനിക്ക് നൽകണമേ. അങ്ങനെ അവസാനം നല്ല മരണം ലഭിക്കുവാനും സ്വർഗത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടവരുത്തട്ടെ. വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി ഞങ്ങളുടെ ജീവിതാന്തസ്സിൻ്റെ കടമകൾ ശരിയായി നിറവേറ്റുവാനിടയാക്കണമേ. ഏറ്റവും വിനയപൂർവം ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം അങ്ങയുടെ ഉപരിമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ വേദനകളിൽ നിന്നുള്ള മോചനത്തിനും ഇടയാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തികർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേൽ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തികർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേൽ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തികർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേൽ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, മരിച്ച ആത്മാക്കൾക്ക് നിത്യാനന്ദം നൽകണമേ. നിത്യവെളിച്ചം അവരുടെ മേൽ വീശുമാറാകട്ടെ. അവർ സമാധാനത്തിൽ ആശ്വസിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ശിക്ഷാവിധി നടത്തരുതേ. കാരണം അങ്ങ് കനിഞ്ഞ് പാപങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ആരും അങ്ങയുടെ മുൻപിൽ നീതിമാന്മാരായിരിക്കുകയില്ലല്ലോ. ആകയാൽ കർത്താവേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അവിടുത്തെ മക്കൾ വിശ്വാസപൂർവം കാരുണ്യത്തിന് സമർപ്പിക്കുന്ന ആത്മാക്കളുടെ മേൽ അവിടുത്തെ വിധി വാചകം പതിയാതിരിക്കട്ടെ. മറിച്ച് ജീവിതകാലത്ത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുദ്ര പതിക്കപ്പെട്ട ഈ ആത്മാക്കൾ അവിടുത്തെ കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്ന് മോചിതരാകട്ടെ. ആത്മാക്കൾക്കായുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൈക്കൊണ്ട് അവരെ നിത്യമായ ശാന്തിയുടെയും സൗഭാഗ്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ദിവ്യപ്രകാശത്തിലേക്ക് സ്വീകരിക്കണമേ. ആമേൻ. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള സകല വിശുദ്ധരുടെയും ലുത്തിനിയ പ്രാർത്ഥന നമുക്ക് ഏറ്റവും തീക്ഷ്ണതയോടെ പങ്കുചേരാം. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ ഞങ്ങളെ ശ്രവിക്കണമേ, ക്രിസ്തുവേ ഞങ്ങളെ ശ്രവിക്കണമേ, ക്രിസ്തുവേ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ, ക്രിസ്തുവേ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ദൈവപുത്രാം, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കന്യകകളിൽ വിശുദ്ധ കന്യകയേയും, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മിഖായേലേയും, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഗബ്രിയേലേയും, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ റഫായേലേയും, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ദൂതരെ മുഖ്യ ദൂതരെയും, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ആത്മീയ അരൂപികളെയും, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ സ്നാപക യോഹന്നാനെയും, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പേയും, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധരായ സകല പ്രവാചകരെയും, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പൂർവ്വപിതാക്കന്മാരെയും, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പത്രോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പൗലോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്ത്രയോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോഹന്നാനേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല അപ്പസ്തോലന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സുവിശേഷകന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിന്റെ സകല ശിഷ്യഗണങ്ങളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധ പൈതങ്ങളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ സ്റ്റീഫനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലോറൻസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ വിൻസെന്റെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല രക്തസാക്ഷികളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ സിൽവസ്റ്ററെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അഗസ്റ്റിനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധ മെത്രാന്മാരെ വേദപാരംഗതരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല സഭാ പണ്ഡിതരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ബെനഡിക്റ്റേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഡൊമിനിക്കേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല പുരോഹിതന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല സന്യസ്തരെ താപസരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മേരി മഗ്ദലനായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അഗാതായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ആഗ്നസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ സിസിലിയായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അനസ്താസിയായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല കന്യകകളെ വിധവകളെയും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധാത്മാക്കളെയും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ക്രിസ്തുവേ കേൾക്കണമേ, ക്രിസ്തുവേ കേൾക്കണമേ, ക്രിസ്തുവേ കനിവോടെ കേൾക്കണമേ, ക്രിസ്തുവേ കനിവോടെ കേൾക്കണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കനിയണമേ, കർത്താവേ ഞങ്ങളുടെ മേൽ കനിയണമേ, കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ, കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിശ്വാസികളുടെയും സ്രഷ്ടാവും രക്ഷകനുമായ ദൈവമേ, ഈ ലോകവാസം വെടിഞ്ഞ അങ്ങയുടെ ദാസരുടെ ആത്മാക്കൾക്ക് അവർ എന്നും ആഗ്രഹിച്ചു പോന്ന പാപമോചനം ഞങ്ങളുടെ വിശ്വാസപൂർവകമായ പ്രാർത്ഥന സ്വീകരിച്ച് നൽകണമേ. പാപം പൊറുക്കുകയും എല്ലാ ആത്മാക്കളും രക്ഷ പ്രാപിക്കണമെന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയാൽ നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേരുവാൻ കൃപ നൽകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.